ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡി ഫോർ ഡ്രിഫ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് വെച്ചാല് അടൂർ പള്ളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഇവിടെ എന്തിനാ വന്നതെന്ന് ചോദിച്ചാല് നമ്മള് രണ്ടു മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ടു എന്താണ് ഒരു പ്ലസ് ടു കാരൻ ഒരു ജീപ്പ് ഉണ്ടാക്കിയ കാര്യം. അപ്പൊ ആ ജീപ്പിന്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് മോനെ ഒരു ഹായ് കൊടുക്കള. അപ്പൊ ഇന്ന് ഈ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് താമസിച്ചില്ലാകുന്നില്ല, നേരെ വീട്ടിലേക്ക് വാ. അപ്പൊ ആദിലേ, എങ്ങനെ ഈ വണ്ടി ഉണ്ടാക്കിയേ? വണ്ടി ഉണ്ടാക്കിയെന്ന് പറയുമ്പോ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കൊച്ചുനാള് തൊട്ട്. ആ അപ്പോൾ വീടിൻ്റെ അടുത്തൊരു ചേട്ടൻ ഇങ്ങനെ വണ്ടി റേസിംഗ് കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് ആ വണ്ടിയുടെ പുറയിലെ ചേട്ടൻ്റെ പുറയിലൊക്കെ നടന്നേ വണ്ടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി കിട്ടിയില്ല. അപ്പോൾ ലോക്ക്ഡൗൺ ഒരു കാരണമായി വണ്ടി ഉണ്ടാക്കാൻ നമ്മൾ ചെയ്തു. അപ്പോൾ എത്ര ദിവസം എടുത്തു ഈ വണ്ടി നമുക്ക് ഈ ഒരു കണ്ടീഷനിലാക്കി എടുക്കാൻ? 20 ദിവസം എടുത്തു ഫുള്ള് വർക്ക്. അപ്പോൾ എനിക്ക് തോന്നുമ്പോൾ മാത്രം ഒരു മൂഡ് വരുമ്പോൾ മാത്രം ചെയ്യും, അങ്ങനെ ചെയ്തത്. അപ്പോൾ 20 ദിവസം എടുത്തു. അപ്പോൾ കൂടെ സഹായിക്കാനൊക്കെ ആളൊക്കെ ഉണ്ടായി? ബിൽഡിങ്ങിന് മാത്രം നമുക്ക് ആളുണ്ടായിരുന്നു സഹായിക്കാൻ. അപ്പോൾ ബാക്കി പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെയോ ചേസിന്റെ കാര്യങ്ങളൊക്കെ നീ എങ്ങനെ ഡിസൈൻ ചെയ്തേ? നമ്മള് നോർമലി ചെയ്യുന്ന വണ്ടിയിലൊക്കെ ചെയ്യുന്ന പോലെ ഈ വണ്ടി പൊളിക്കുന്നിടത്തൊക്കെ പോയി നോക്കി, ആദ്യമായിട്ടുള്ള എന്ന് പറഞ്ഞ സ്ഥലത്തെല്ലാം പോയി നോക്കി. എന്നിട്ട് നമ്മള് നമ്മുടെ ഐഡിയയിൽ ഇപ്പൊ വേറെ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ ഉണ്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്റെ ഐഡിയയിൽ ഞാൻ ചെയ്ത് നോക്കി പരീക്ഷിച്ച് നോക്കിയത്. അപ്പൊ വീട്ടുകാരൊക്കെ എങ്ങനെ എടുത്തു? നല്ല സപ്പോർട്ടായിരുന്നോ? വീട്ടുകാര് സപ്പോർട്ട് ഇല്ലായിരുന്നു ആദ്യമേ. വണ്ടി പണിയുമെന്ന് പറഞ്ഞപ്പം ആദ്യം പറഞ്ഞു എത്ര രൂപയാവും ചോദിച്ചു. അതൊരു 10,000-15,000 രൂപയാവും പറഞ്ഞു. അപ്പൊ 7,000-6,000 രൂപ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോ വണ്ടി ഞാൻ മൊത്തം പണിഞ്ഞു വന്നപ്പോ 40,000 രൂപ. പൈസ വീട്ടിൽ നിന്നും തരാതെ റോൾ ചെയ്തു. അല്ലല്ല, ഇപ്പൊ 12,000 രൂപ എന്നൊക്കെ പറഞ്ഞപ്പോ വീട്ടില് പറഞ്ഞു എന്നാ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ കയ്യിലുള്ള 7,000 രൂപയ്ക്ക് ഞാനും കൊച്ചനും കൂടെ പോയിട്ട് ആദ്യമായിട്ടുള്ള വണ്ടി പൊളിക്കുന്നിടത്തുനിന്ന് സാധനങ്ങൾ എടുത്തു. ഓക്കെ. എടുത്തു കഴിഞ്ഞ് പിന്നെ തിരിച്ചു കൊടുക്കാനും പറ്റത്തില്ല. അപ്പോ യാത്ര സാധനം കൂടെ എല്ലാം വീട്ടിൽ ഇരിക്കുക. അപ്പൊ വീട്ടുകാർക്ക് പൈസ തരാതിരിക്കാനും പറ്റുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയായി. അപ്പം വീട്ടിൽ നിന്ന് അമ്മ, അച്ഛനും കൊച്ചനും മാമനും എല്ലാരും കൂടെ സഹായിച്ചു നമ്മൾ ഇതേപോലെ ഒരു വണ്ടി ഇറക്കി. അപ്പൊ നമുക്ക് ഇപ്പൊ ഇത് എന്താണ് രജിസ്ട്രേഷൻ ഉണ്ടായത്? നമുക്ക് റോഡിൽ കൂടി പറപ്പിക്കാറില്ലേ? ഞാൻ RTO ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇത് ബാറ്ററി വെച്ചിട്ട് ചെയ്യായിരുന്നെങ്കിലോ നല്ല ഇച്ചിരി കോസ്റ്റ്ലി ആവും. അച്ഛനും കൂടെ ഒരു 40,000 രൂപ തുടങ്ങി. അതൊരു അതിന്റെ ബാറ്ററിക്ക് മോട്ടറിനും കൂടെ മാത്രം 35,000 രൂപ വില വരും. 35,000 രൂപ. അപ്പൊ അതാണ് ഗൈസ് നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ വണ്ടിയുടെ ഒരു ഡിസൈനിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിങ്ങൾ കാണുമ്പോഴേ കാണാം ഒരു ഫുള്ള് ഒരു ജീപ്പിന്റെ ലെവൽ തന്നെയാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ഗൈസ് നമുക്കിനി ഈ വണ്ടിയുടെ എഞ്ചിൻ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പൊ ബോണറ്റ് ഒന്ന് പൊക്കി കഴിയുമ്പം എന്താണ് സംഭവം നമുക്ക് നോക്കാം. ലോക്കൊക്കെ നയിക്ക് ജീപ്പിന്റെ കൂട്ടുതന്നെ സൈഡിൽ തന്നെ അല്ലേ ലോക്കൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ആണോ? ഓക്കെ. ഓ അടിപൊളിയാണല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഓട്ടോറിക്ഷയുടെ എഞ്ചിൻ. ഇതിന്റെ പുതിയ മെക്കാനിസം വെച്ചിട്ടല്ലേ ഇത് ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു നമുക്ക് ഇത് താങ്ങി വെക്കാൻ ഒരു സംഭവം നീ ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ അടിപൊളി ഗൈസ്. നിങ്ങളിത് കാണുന്നില്ലേ ഗൈസ്? ഇതാണ് നമ്മളെ എഞ്ചിൻ വരുന്നത്. അപ്പൊ ഈ നമ്മുടെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്ന എല്ലാം ഇത് ഞാൻ പറഞ്ഞിട്ട് എഞ്ചിൻ 2,500 രൂപയ്ക്ക് മേടിച്ചതാ വണ്ടി പൊളിക്കുന്നെടുത്തു. ഓക്കെ. അപ്പൊ അന്ന് വയറിംഗ് കിറ്റിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം എഞ്ചിനൊക്കെ മേടിച്ച് ഞാന് ഒരു 2-3 മാസം മുമ്പ് ഈ പാർട്സ് എല്ലാം കാറിന്റെ പാർട്സ് എഞ്ചിനും ഒക്കെ മേടിച്ച് സെറ്റ് ചെയ്ത് പഠിച്ചു. എന്നിട്ടാണ് ഇത് സെറ്റ് ചെയ്തത്. അപ്പം വണ്ടി സ്റ്റാർട്ട് ആവണമെങ്കിൽ വയറിംഗ് കിറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ വയറിംഗ് കിറ്റിന് അവിടെ പോയി വില ചോദിച്ചപ്പം 1,250 രൂപ 1,500 രൂപ അടുത്ത് വയറിംഗ് കിറ്റിന് വില പറഞ്ഞു. അപ്പൊ കുറച്ചു നേരം ആലോചിച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത വയറിംഗ് കിറ്റാണ് ഈ കാണുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെന്നാലും പക്ഷെ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ലല്ലോ ഈ ഒരു കാര്യത്തിൽ ഇത്രയും സെറ്റപ്പിൽ. അപ്പൊ ഈ ബാറ്ററിയുടെ കാര്യമൊക്കെ വരുമ്പോഴോ ബാറ്ററിയുടെ എല്ലാം നമ്മൾ തന്നെ കണക്ഷൻ എല്ലാം കൊടുത്തിരിക്കും. ഇത് പഴയ വണ്ടിയുടെ ബാറ്ററി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഇത് പെട്രോൾ ഫില്ല് ചെയ്യുന്ന ഇത് ബോണ്ട് ബുക്കി തന്നെ നമ്മൾ ഫില്ല് ചെയ്യണം. നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സാധാരണ ബാക്ക് എഞ്ചിൻ ആവുമ്പോ അതിന്റെ ടോർക്കിലും അതിന്റെ സ്പീഡിലും വ്യത്യാസം ഡ്രൈവിനതി വരുന്നത്. അപ്പൊ ഇച്ചിരി കൂടെ സ്പീഡും മറ്റു കാര്യങ്ങളും എല്ലാം. ഓക്കെ. നമ്മളിപ്പോ ഈ വണ്ടിയുടെ ടയറൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന വെച്ചാല് ഇത് ആൾട്ടോയുടെ അല്ല, ഇത് ഫ്രണ്ട് മാരുതിയുടെ ടയറും അതിന്റെ സെറ്റും അതിന്റെ ഷോക്ക് അപ്സറും ഒക്കെ വരുന്നത്. ബാക്കിലാവുമ്പോ ആൾട്ടോയുടെ ആക്സിലും വീലും കാര്യങ്ങളും. അപ്പൊ രണ്ട് വീലും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലേ? 12-inch disc അതുകൊണ്ട് വ്യത്യാസം
ഇല്ല ഓക്കെ ഹെഡ്ലൈറ്റ് ഒക്കെ ചെയ്തിരിക്കുന്ന പറഞ്ഞാല് നമ്മുടെ പഴയ ഓട്ടോയുടെ ഹെഡ്ലൈറ്റ് ആ അപ്പൊ അതിന്റെ ബൾബിന് പ്രകാശം കുറവായിരുന്നു അപ്പൊ നമ്മള് അകത്ത് വന്നാ കാണാം ഒരു ബൾബ് നമ്മള് ഓയിലിന്റെ അടപ്പിനകത്ത് എം സിയിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ ചെയ്തെടുത്തു. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ എന്താണ് എൻജിൻ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്കിനി വണ്ടിയുടെ ആ ഒരു എന്താണ് ഉൾവശവും കാര്യങ്ങളും ഫുള്ള് വോക്കറൗട്ട് ഒക്കെ ഒന്ന് നോക്കാം. അപ്പൊ ഗൈസ് നമ്മൾ വണ്ടിയുടെ അകത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് അകത്തോട്ട് കെയർ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. കെയർ ഈ സ്റ്റിയറിംഗ് ഒക്കെ നമുക്ക് സ്റ്റിയറിംഗ് മാരുതി 800 സ്റ്റിയറിംഗ് ഓക്കെ സ്റ്റിയറിംഗിന്റെ. പിന്നെ നമുക്ക് ഇപ്പൊ ഈ വൈപ്പർ ഒന്ന് വർക്കാത് ഈ സ്വിച്ച് ബോക്സ് ഒന്നും വർക്കിംഗ് അല്ലായിരുന്നു അപ്പോ ഇതിന്റെ ഞാനൊരു ബാറ്ററിയും ബൾബ് ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഏതൊക്കെയാ സ്വിച്ച് ഏതൊക്കെയാ വർക്കിംഗ് എന്നുള്ള ചെക്ക് ചെയ്തപ്പോ ഫസ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്ന ഒരെണ്ണം വർക്കിംഗ് ആയിരുന്നു, സെക്കൻഡ് വൈപ്പറിന്റെ വർക്കിംഗ്, അതിനകത്ത് അവിടുത്തെ ഇൻഡിക്കേറ്റർ കൊടുത്തേക്കുന്നത്, പിന്നെ അതിനാ ലൈറ്റ് ഹെഡ്ലൈറ്റ് വർക്കിംഗ് ആയിരുന്നു സ്വിച്ച്, അപ്പൊ അതത്ര സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹോണ്ട അഴിച്ചു നോക്കിയപ്പോ വയറൊക്കെ പോയി കിടക്കും, അതിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഒരു കോളിംഗ് ബെല്ലിനകത്ത് സൂപ്പർ റോഡ് കാര്യങ്ങളൊക്കെ. അപ്പൊ എവിടുത്തെ ഈ ഹോണൊക്കെ പിടിച്ചു കടയിൽ പിടിച്ച പോളോടെ ഓക്കെ അതിനെന്താ അല്ലേ സംതിങ് അത്ര ഉള്ളല്ലേ. ഇവിടെ വരുമ്പോ നമ്മുടെ റിവേഴ്സിന്റെ സംഭവം പിടിച്ചിട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് പോകും. അപ്പൊ നമ്മൾ ഗിയറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോ ഗിയർ ഫസ്റ്റ് ഇങ്ങോട്ട് താഴോട്ട് ഫസ്റ്റ് നമ്മുടെ ഓട്ടോറിക്ഷ ഹാൻഡ് ഗിയർ ഇല്ലേ ഓക്കെ ആ ഹാൻഡ് ഗിയർ കട്ട് ചെയ്തിട്ട് ഞാൻ തന്നെ ചെയ്തെടുത്ത് ഇങ്ങനത്തെ രീതി. ഓ ഇങ്ങനെ ഒരു ഒരു ഇഞ്ചിന്റെ പൈപ്പ് വശം കൊടുത്ത് ഹാൻഡ് ഗിയറിന്റെ കേബിൾ ഇടുന്ന ഭാഗം ഇട്ടിട്ട് കാറിന്റെ ലിവർ കൊടുത്തിട്ട് ചെയ്തിട്ടാണ്. അപ്പൊ ഓട്ടോയിൽ ഇടുന്ന പോലെ ഫസ്റ്റ് അപ്പം ബാക്കിലോട്ട് വരും പിന്നെ നടുക്ക് ന്യൂട്രൽ പിന്നെ സെക്കൻഡ് തേർഡ് ഫോർത്ത്. അപ്പൊ ഈ ഒരു കാര്യം ചോദിച്ചിട്ട് അപ്പൊ ഈ ഫോർവേഡിൽ നാല് ഗിയർ ഉണ്ട് റിവേഴ്സിലും നാല് ഗിയർ വരും ഓക്കെ. അപ്പൊ ഫോർവേഡിലും റിവേഴ്സിലും നാല് ഗിയർ വെച്ചാണ് വരുന്നത്. അപ്പൊ ഇത് നമ്മുടെ റിവേഴ്സിന്റെ നോബാണ് വരുന്നത് ഇങ്ങനെ പൊക്കി ഇപ്പൊ റിവേഴ്സ് വീണു ഓക്കെ റിവേഴ്സ് ലോക്ക് ആയിരിക്കാണ്. പിന്നെ നമുക്ക് നോർമലി ക്ലച്ച് ബ്രേക്ക് ഇത് ഓട്ടോറിക്ഷയുടെ മസിൽ സിലിണ്ടർ യൂസ് ചെയ്തിട്ട് ആക്സിലേറ്റർ ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഹോൺ ഒന്നും കേൾപ്പിക്കാം. പിന്നെ മൊബൈലിന്റെ ഹോൾഡർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വെക്കാൻ വേണ്ടിയുള്ളത് ഓക്കെ. നമുക്ക് മൊബൈലിൽ സെറ്റ് ചെയ്തിട്ട് വെക്കാം. അത് വെച്ച് ടെസ്റ്റ് ചെയ്തപ്പം ഏകദേശം 55-60 സ്പീഡ് കിട്ടുന്നുണ്ട് ഇതിനകത്ത് നാല് പേരെ വെച്ചിട്ട് ഞങ്ങൾ താഴത്തെ ചേരലുള്ള നല്ല ഗ്രൗണ്ടാണ് അതിനകത്ത് ഓടിച്ചിട്ടുണ്ട്. ഇപ്പൊ എത്ര മൈലേജ് വരുന്നുണ്ട് ഒരു നമുക്ക് 10-25 കിട്ടുമോ? 25 മൈലേജ് കിട്ടുന്നുണ്ട്. ഞാൻ ഇവിടെ വണ്ടി പഠിപ്പിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പൊ ഒരു മാമ വന്നായിരുന്നു വണ്ടി പഠിക്കാൻ വേണ്ടി. അപ്പൊ അന്ന് നമ്മള് വണ്ടി പഠിക്കുന്നത് ഫസ്റ്റിലും സെക്കൻഡിലും ഇട്ടല്ലേ എന്തോലും പഠിക്കത്തുള്ളൂ. അങ്ങനെ ഇട്ടിട്ട് 15 കിലോമീറ്റർ അതിനകത്ത് ചുറ്റിയത് ആ ഫോൺ വെച്ച് നോക്കിയപ്പോ 15 കിലോമീറ്റർ ചുറ്റിയിട്ട് അതും 1 ലിറ്റർ പെട്രോൾ തികച്ചില്ലായിരുന്നു. അപ്പൊ അത്രയും കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് അപ്പൊ 1 ലിറ്റർ ഒഴിക്കുമ്പോ ഒരു 25 ഒക്കെ അടുത്തൊക്കെ വരും. ഇതൊക്കെയാണ് നമ്മുടെ ജീപ്പിന്റെ ഒരു ഭാഗങ്ങളൊക്കെ. ഏതാണ്ട് പുറയിലോട്ടൊക്കെ വന്ന് നോക്കിയാലും എല്ലാം അടിപൊളി ഒരു ജീപ്പ് നിൽക്കുന്ന ഒരു രീതി തന്നെ ഒരു കുട്ടി വില്ലീസ് രൂപം കൊണ്ടേക്കുന്ന പോലെ തന്നെയാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ഒരു ബാക്കി നിന്നൊക്കെ നോക്കുമ്പോഴേ ഒരു സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പിനൊക്കെ ഏത് വണ്ടിയാ? എല്ലാം നോക്കിയതാ വെച്ചേക്കുന്നത്. അപ്പൊ ഈ ഒരു മാറ്റൊക്കെ നീ ചെയ്തത് സ്പീക്കർ ബോക്സ് ഓക്കെ സെറ്റ് ചെയ്ത്. അപ്പൊ ബ്രേക്ക് ലൈറ്റ് ഇതൊക്കെ ഓട്ടോയുടെ അല്ലേ? ഓക്കെ അതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പൊ സീറ്റ് സീറ്റൊക്കെ നമുക്ക് ഫ്രണ്ടിലോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? ആണോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണിച്ച്. അതിന്റെ റെയിലോട് കൂടി തന്നെയല്ലേ ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്? ഓക്കെ അതൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ. ഓക്കെ അടിപൊളിയാണ് ഗൈസ്. നമ്മുടെ സൈലൻസർ ഒക്കെ ഫ്രണ്ടിലാണ്, ഫ്രണ്ട് ഭാഗത്താണ് സൈലൻസർ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഗൈസ് നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം എത്രത്തോളം പൊളിയാണെന്ന് നമുക്കൊന്ന് നോക്കാം വണ്ടി ഓടിച്ചിട്ട്. അടിപൊളി നാരോ പുറകിലത്തെ ഷോ
അതിന്റെ ഒരു ഇതേ ചാത്തല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ ചേർത്തിയാണ്. മറ്റൊരു പുതുവത്തിന് അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ആദിൽ കുട്ടൻ, അപ്പോൾ ഇവനെ സഹായിക്കാൻ താല്പര്യമൊക്കെ ഉള്ളവർ എന്തെങ്കിലുമൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യുക. ഞാൻ ഇവൻ്റെ നമ്പരും ഇവൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് എല്ലാ സഹായങ്ങളും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ ചേർത്തിയാണ്. മറ്റൊരു പുതുവത്തിന് അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഇനി കാണും. ടേക്ക് കെയർ, സൈനിങ് ഓഫ് ഫ്രം ഡി ഫോർ ഡ്രിഫ്റ്റ്. അങ്ങനെ കുഴപ്പമില്ല. ഗൈസ് പവർ കേട്ടോ.